കൊല്ലം ഉളിയക്കോവിലിൽ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന്റെ മരുന്ന് സംഭരണ കേന്ദ്രത്തിലുണ്ടായ തീപിടുത്തത്തിൽ കോടികളുടെ നാശനഷ്ടമുണ്ടായി എന്ന് വിലയിരുത്തൽ. രാത്രി 8 മണിയോടെ ഉണ്ടായ തീപിടുത്തം 6 മണിക്കൂർ നേരത്തെ പരിശ്രമത്തിലൊടുവിലാണ് അണയ്ക്കാൻ കഴിഞ്ഞത്. ആർ അരുൺരാജ് ഉളിയക്കോവിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അരുൺരാജ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്ന? വലിയ നാശനഷ്ടമുണ്ടായോ തീപിടുത്തം മൂലം? തീർച്ചയായും എസ് കെ എൻ, ഇന്നലെ രാത്രി 2:40 ഈ തീ പൂർണ്ണമായും ഒരു അണയ്ക്കുന്ന രീതിയിലേക്ക് ഫയർഫോഴ്സ് കടന്നത്, അല്ലെങ്കിൽ അത് അണയ്ക്കാൻ കഴിഞ്ഞത്. നമുക്ക് ഈ കാണുന്ന ഈ ഭാഗത്ത് അത് ഈ ബ്ലീച്ചിങ് പൗഡർ കൊണ്ടുവന്ന സ്ഥലമാണ്. ഈ ബ്ലീച്ചിങ് പൗഡർ ഉണ്ടായിരുന്ന സ്ഥലത്താണ് ആദ്യഘട്ടത്തിൽ തീ ഉണ്ടായത്. കാരണം ഈ ബ്ലീച്ചിങ് പൗഡറിൻ്റെ ചൂടുകൊണ്ടുണ്ടായ തീയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ജീവനക്കാരിൽ നിന്ന് നമുക്ക് ഇന്നലെ മനസ്സിലായത്. ഈ തീ പിന്നീട് പടർന്ന് ഈ ഗോഡൗണിലേക്ക്, ഈ കാണുന്ന ദൃശ്യം ഈ ഗോഡൗണിലേക്കാണ് ആദ്യം പടർന്നു കയറിയത്. തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന മെഡിക്കൽ ഉൽപ്പന്നങ്ങൾ അടക്കമുള്ളവയിലേക്ക് തീ പടരുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആദ്യഘട്ടത്തിൽ ഫയർഫോഴ്സ് എത്തിയത്. ഈ ഫയർഫോഴ്സ് എത്തി ആദ്യഘട്ടത്തിൽ തീയണച്ചു. 5 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണയ്ക്കാൻ ശ്രമിച്ച ഘട്ടത്തിലാണ് ഈ സമീപത്തെ 2 റൂമുകളിലേക്ക്, അത് ഇടതുവശത്തെയും വലതുവശത്തെയും ഈ ചെറിയ ഗോഡൗണുകൾ പോലെയാണ്. കാരണം അവിടെ കെമിക്കൽ ഉൽപ്പന്നങ്ങളാണ്, മരുന്ന് നിർമ്മാണത്തിനുള്ള കെമിക്കൽ ഉൽപ്പന്നങ്ങൾ, അതുപോലെ സ്പിരിറ്റ് അടക്കമുള്ള വസ്തുക്കളാണ്. കൊല്ലം ജില്ലയിലെ എല്ലാ ആശുപത്രിയിലേക്കും പ്രധാനമായും ഇവിടെ നിന്നാണ്, ഈ ഗോഡൗണിൽ നിന്നാണ് മരുന്നുകൾ സപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ശേഖരം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് തീ പടർന്നു. തുടർന്ന് ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. പിന്നീട് ഈ സമീപ ജില്ലകളിൽ നിന്ന്, 3 ജില്ലകളിൽ നിന്ന് ഫയർഫോഴ്സിനെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ടാണ് ഈ അഗ്നിരക്ഷാസേനയുടെ ഒരു വലിയ ഒരു 6 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഈ തിരുവനന്തപുരം എയർപോർട്ട്, അതുപോലെ തന്നെ KML, പരുപ്പള്ളി, IOC എന്നിവിടങ്ങളിൽ നിന്നടക്കം ഫയർഫോഴ്സ് ഇവിടേക്ക് എത്തേണ്ട സാഹചര്യം പോലും ഉണ്ടായി. ഇന്ന് ഇപ്പോഴും ഈ ചില ഭാഗങ്ങളിൽ പുകയുയരുന്നതടക്കം നമുക്ക് കാണുകയും ചെയ്യാം. എന്തായാലും 10 കോടിക്ക് മുകളിലുള്ള നാശനഷ്ടമാണ് പ്രാഥമികമായി ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിന് മുകളിലേക്ക് ഉയരാം എന്ന കാര്യം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ സ്ഥിതി നിയന്ത്രണ വിധേയമാണ്. സമസ്ഥാനത്ത് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ ഇപ്പോഴുണ്ട്. 3 യൂണിറ്റ് ഫയർഫോഴ്സുകൾ നിലവിൽ ഇപ്പോഴുണ്ട് താനും. എന്തെങ്കിലും സാഹചര്യം ഉണ്ടായാൽ അത് കൂടുതൽ കരുതൽ വേണം എന്നുള്ളതായിരുന്നു ഇന്നലെ രാത്രി എടുത്ത തീരുമാനം. DIG ആർ നിശാന്തിനി, ജില്ലാ കളക്ടർ അഫ്സാന പർവീൻ അടക്കമുള്ളവർ ഈ സംഭവസ്ഥലത്ത് എത്തി നേരിട്ടാണ് ഇക്കാര്യത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പ്രാഥമിക പരിശോധന ഫയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. ഈ ഇവിടെ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ, അഗ്നിസുരക്ഷാ ഉപകരണങ്ങൾ കൃത്യമായി ഉണ്ടായിരുന്നില്ല എന്ന വിമർശനം ഇന്നലെ തന്നെ ഉയർന്നതാണ്. കാരണം ഇത്രയധികം ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അവിടെ ചൂടുണ്ടാകും. ആ ചൂട് ഉണ്ടായി അത് തീപിടുത്തത്തിന് കാരണമാകും എന്നുള്ളതെല്ലാം വ്യക്തമാണ്. പക്ഷേ എന്തുകൊണ്ട് അത്തരത്തിൽ മുൻകരുതലെടുത്തില്ല എന്നീ കാര്യങ്ങളടക്കം ഇനി വരും ദിവസങ്ങളിൽ അതിന് ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ ആശുപത്രിയിലേക്ക് വരുന്ന 2 ദിവസത്തേക്കുള്ള മരുന്ന് ക്ഷാമത്തിനടക്കം സാധ്യതകൾ നമുക്ക് കൊല്ലം ജില്ലയിൽ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ നിന്നാണ് പ്രധാനമായും ഈ സർക്കാർ ആശുപത്രിയിലേക്ക് മരുന്ന് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന പോലെ ഈ ട്രിപ്പ് ഇടുന്നതിനടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഈ കത്തി നശിച്ച് ഇപ്പോൾ പുറത്തേക്ക് വാരിയിട്ടിരിക്കുകയാണ്. എന്തായാലും വലിയ നാശനഷ്ടം ആരോഗ്യവകുപ്പിന് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. 3 വാഹനങ്ങൾ കൂടി ഇവിടെ ഉണ്ടായിരുന്ന, 3 ബൈക്കുകൾ കൂടി കത്തി നശിച്ചു ഇന്നലത്തെ തീപിടുത്തത്തിൽ. സ്കാൻ. ഓക്കെ, താങ്ക് യു അരുൺരാജ്.